ഹായ്, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. പുതിയ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ സദർ ഇല്ല. സദർ ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വരാനായിട്ട് ടൈം ആയിട്ടില്ല, അതുകൊണ്ട് സദർ ഇല്ലാത്തൊരു ക്ലാസ്സാണ്. ശരിക്കും ഈ ക്ലാസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം നമുക്കിപ്പോൾ ഒരു അഞ്ചാറ് ക്ലാസ് കഴിഞ്ഞപ്പം ഒരു ടീച്ചറാണ്, ടീച്ചർ പറഞ്ഞ് എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല, ഞാൻ എങ്ങനെ ഇത് നിർത്താനായിട്ട് പോകുകയെന്ന് പറഞ്ഞു. അങ്ങനെ ഓഫീസിൽ വന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ടീച്ചർ ഞാനൊന്ന് ഓടിപ്പിച്ച് നോക്കട്ടെ, നമുക്ക് ക്ലാസ് നോക്കിയിട്ട് എന്തായാലും വേണോ വേണ്ടിയെന്ന് നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചറിന് വേണ്ടി ഞാനൊന്ന് ക്ലാസ് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചോദിക്കട്ടെ. ശരിക്കും ഞാനിപ്പോൾ ടീച്ചറിനോട് ചോദിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ടീച്ചർ തന്നെ ടീച്ചറിൻ്റെ അഭിപ്രായം പറഞ്ഞു. ടീച്ചർ എന്താണ് ടീച്ചറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞോ, എന്താണ്? ഞാനൊരു രണ്ട് ക്ലാസ് ആയപ്പോൾ തന്നെ ഇത് മതിയാക്കാന്ന് വിചാരിച്ചതാണ്. ഞാൻ ടൂ വീലർ ഓടിക്കും, പക്ഷെ എനിക്ക് ഫോർ വീലർ ഒട്ടും വശമില്ലായിരുന്നു. പിന്നെ ആശാന്മാർ പറഞ്ഞു കുഴപ്പമില്ല, ഇതൊന്നാലും തന്നെ പഠിച്ച് പോകാം. അങ്ങനെ പറഞ്ഞതിൻ്റെ ഇതിൽ ഞാനിപ്പോൾ തുടങ്ങി വെച്ചു. ഇപ്പം എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട്, പഠിക്കാൻ പറ്റും. നല്ല നന്നായിട്ട് ക്ലാസ് തരുന്നതുകൊണ്ട് അതിൻ്റെ ഇപ്പോൾ ഈ നമ്മുടെ വാഹനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ച് അതിൻ്റെ ആ ട്രിക്കെല്ലാം പറഞ്ഞു തന്നതുകൊണ്ടാണ് എനിക്ക് ഇപ്പം ഒരു ശുഭാപ്തി വിശ്വാസം കിട്ടിയത്. അപ്പോൾ ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ഇനി ഇതിനകത്തെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം സാധാരണ ഡ്രൈവിംഗ് സ്കൂള് ഞാൻ പറയുന്നില്ല, സാധാരണ നമ്മളിപ്പോൾ ഒരു ഡ്രൈവിംഗ് ക്ലാസ് കൊടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ നാല് ഗിയറിട്ട് കഴിഞ്ഞാൽ പിന്നെ നേരെ പോവുക, അയാളുടെ ക്ലാസ് തീരുന്നവരെ തിരിച്ച് ആ ഗിയറിൽ തന്നെ വരിക, അല്ലെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഗിയർ ഡൗൺ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇതിപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡാണ്, ഒരു റിവേഴ്സ് ഗിയർ പിടിപ്പിക്കും ടീച്ചറിനെ കൊണ്ട്, ഒന്ന് റിവേഴ്സും നമ്മൾ ക്ലാസ് കൊടുക്കും, പിന്നെ അതേപോലെ ഇവിടെ നമ്മൾ ഒരു നാല് പ്രാവശ്യമെങ്കിലും നിർത്തി എടുപ്പിക്കും. ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ ഗിയർ വിട്ടതിന് ശേഷം പിന്നെ നമ്മൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഒതുക്കി പിന്നെ നമ്മളോട് ഫസ്റ്റ് സ്റ്റാർട്ട് മൂവ് ചെയ്ത് പോകും. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോഴും ഞാൻ ഇപ്പുറത്ത് ചുമ്മാ മാറി ഇരിക്കത്തുള്ളൂ, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ സ്റ്റിയറിംഗ് കയറി പിടിക്കും, അല്ലാതെ വേറെ ഒന്നും ഞാൻ പറയത്തില്ല. ടീച്ചർ തന്നെ സ്വയമേ ചെയ്യുക, ടീച്ചർ എന്നിട്ട് പറയുക എങ്ങനെയുണ്ടെന്നുള്ളത്. ക്ലച്ച് ഔട്ടി ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുക. ഒന്ന് ഓർഡറാക്കി പറയാൻ പറ്റുമോ എന്തോ നമ്മൾ ഇനി ചെയ്യേണ്ടത്? ക്ലച്ച് ഔട്ടി എന്ത് ചെയ്യണം? ഇപ്പം നമ്മൾ വണ്ടി ഓഫായി കിടക്കുന്ന വണ്ടിയാണ്, ക്ലച്ച് ഔട്ടി എന്താണെന്ന് നോക്കണം, ന്യൂട്രലാണെന്ന് നോക്കണം. നോക്കിയിട്ട് എന്ത് ചെയ്യണം? ബ്രേക്കിന്ന് കാർ എടുക്കുക. എന്ത് ചെയ്യണം നമ്മൾ ന്യൂട്രലാണോ നോക്കിയിട്ട്? പിന്നെ ഗിയർ എടുത്ത് ഫസ്റ്റ് ഗിയർ സ്റ്റാർട്ട് ചെയ്യാം. ഇനി എന്ത് ചെയ്യണം? ഫസ്റ്റ് ഗിയർ ഇടുന്ന നമ്മൾ കാലിൽ ക്ലച്ച് ഫുള്ള് ചവിട്ടുക, എന്നിട്ട് എന്ത് ചെയ്യണം? ന്യൂട്രലാണല്ലോ. ബല ഒന്നും പിടിക്കണ്ട, ഫസ്റ്റ് ഗിയറാണെന്ന് ഉറപ്പാണല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നതിന് പുറകിൽ വരുന്ന വാഹനത്തിന് മുന്നറിയിപ്പ് കൊടുക്കണ്ടേ? എങ്ങനെ മുന്നറിയിപ്പ് ഇട്ടാ? ഇനി എന്ത് ചെയ്യണം? കാലെടുക്കുക. സൈഡ് മിറർ നോക്കുന്നുണ്ടോ? ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ അഞ്ച് ദിവസത്തെ ക്ലാസ്സേ ആയിട്ടുള്ളൂ ടീച്ചർ, ഞാൻ ബാലൻസ് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കും, ടീച്ചർ തന്നെ ചെയ്യുക കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി എന്ത് ചെയ്യണം നമ്മൾ? ഇനി അടുത്ത് എന്തെല്ലാം ചെയ്യണം പറഞ്ഞു, ഓർഡറായിട്ട് പറഞ്ഞു. ആക്സിലേറ്ററിന് കാല് മാറ്റി വെച്ച് ഓക്കെ. ഇനി എന്ത് ചെയ്യണം? ആക്സിലേറ്റർ കൊടുക്കുക, പോട്ടെ. ഇനി എന്ത് ചെയ്യണം? അടുത്ത ഗിയർ ഇടാൻ ഇട്ട് വീണിട്ടില്ല. തിരക്കുള്ള റോഡാണ്, നമുക്ക് അത് കറക്റ്റ് ടൈമിങ്ങിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല, എങ്കിലും നമ്മൾ ശ്രമിക്കാം അല്ല ടീച്ചറാ. ടെൻഷനൊന്നും ഇല്ലല്ലോ, ഓക്കെ. ഇപ്പോൾ ഒരു ആത്മവിശ്വാസം ഉണ്ട് നമുക്ക്, ഉണ്ടല്ലോ, ഓക്കെ. ഇനി നമുക്ക് ഇച്ചിരി കൂടെ വേഗത കൊടുത്താലോ, ഒന്ന് ഹോൺ അടിച്ചാൽ പിള്ളേരെ ഒന്ന് അറിയിച്ച, ഇച്ചിരി കൂടെ വേഗത കൊടുത്തേ. ഇനി എന്ത് ചെയ്യണം? ചവിട്ട്. ഇനി എന്ത് ചെയ്യണം?
എത്രാമത്തെ ഇയർ നമ്മൾ ഇപ്പോൾ ഇട്ടത്? തേർഡ് ആണോ നമ്മൾ ഇട്ടത്? ഓക്കെ, പോട്ടെ. ഇനി എന്ത് ചെയ്യണം? സ്പീഡ് കൊടുക്കിച്ചിരി. ഇപ്പൊ നേരത്തെ ഞാൻ ബസ്സിൽ നമ്മൾ വാഹനം എടുക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു, നാല് ഗിയർ ഇട്ട് കഴിയുമ്പോൾ നമ്മളൊന്ന് ഒതുക്കി നിർത്തും, പിന്നെയും ഒന്ന് രണ്ട് മൂന്ന് നാലേന്ന് പോകും. അപ്പൊ നമ്മൾ ഒതുക്കാനായിട്ട് പോകും. എന്ത് ചെയ്യണം ഇനി ഒതുക്കാനായിട്ട് പോകുമ്പോൾ? ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇടണം. ഇട്ട് അത് റൈറ്റ് അല്ലേ ഇപ്പൊ? ആ ഇനി എന്ത് ചെയ്യണം? ബ്രേക്കിൽ കാല് വരണം, ക്ലച്ച് ഫുള്ള് ചവിട്ടണം, എന്നിട്ട് പതുക്കെ ഈ ലെഫ്റ്റ് സൈഡ് മിറർ നോക്കണം. എന്നിട്ട് ഇതൊരു വഴിയാണ്, വഴി തടസ്സം വരരുത്. പതുക്കെ ബ്രേക്ക് ചവിട്ടി 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 കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ന്യൂട്രലാക്കുക. ന്യൂട്രലാക്ക്, മനസ്സിലായോ? ഇനിയൊന്ന് കാലൊന്ന് ഫ്രീ ആക്കിക്കുക, ക്ലച്ചിൽ നിന്നും ബ്രേക്കിൽ നിന്നും കാലെല്ലാം ഒന്ന് ഫ്രീ ആക്കിക്കുക. ഇപ്പം സ്റ്റാർട്ട് ചെയ്ത് കിടക്കുവാണ്. ഇനി നമ്മൾ ഏത് ഗിയറിലോട്ട് വരണം? ക്ലച്ച് ഔട്ടി, ഫസ്റ്റ് ഗിയർ. ക്ലച്ച് ഔട്ടി, ബലം ഒന്നും പിടി, കൈ തളർത്തിയിട്, കൈ തളർത്തിയിട്, ഫസ്റ്റ് ഗിയർ ഇട്. ആ അത് തന്നെ. ഇനി നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് പോവാം. അപ്പം നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? കാലെടുക്കുന്നതിന് മുമ്പ് നമ്മൾ മുന്നറിയിപ്പ് കൊടുക്കണ്ടേ പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന്? ഇൻഡിക്കേറ്റർ ഇട്ടാ. ഇനി എന്ത് ചെയ്യണം? ഇൻഡിക്കേറ്റർ വീണിട്ടുണ്ടാകുന്നൊന്ന് ശ്രദ്ധിച്ച് ആ മതി. സൈഡ് മിറർ നോക്കുന്നുണ്ടോ? വണ്ടി ഉണ്ടാകുന്ന അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്ത് കൊടുത്തേരി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആക്സിലേറ്റർ കൊടുത്തു വന്ന് ആക്സിലേറ്റർ പതുക്കെ ആ പോട്ടെ പോട്ടെ. ക്ലച്ച് ചവിട്ട്. എന്ത് ചെയ്യണം ഇനി? ചവിട്ട് ഫുള്ള്. എന്ത് ചെയ്യണം? ഏത് ഗിയറിലോട്ടാ ഇട്? ആ ക്ലച്ച് ചെയ്ത് പതുക്കെ ആക്സിലേറ്റർ. ഓക്കെ, ക്ലച്ച് ചവിട്ടിക്കുക. തേർഡാക്ക്, തേർഡ് ന്യൂട്രൽ, അങ്ങനെയല്ല എങ്ങോട്ടാ ന്യൂട്രൽ, തേർഡ് ക്ലച്ച് ചെയ്താലട് പോട്ടെ. അപ്പൊ ശരിക്കും നമ്മൾ അഞ്ചാമത്തെ ക്ലാസ്സാണ് എടുക്കുന്നത് അല്ലേ ടീച്ചർ? അപ്പൊ ടെൻഷനൊന്നും ഇല്ല, ഫ്രീ ആയിട്ട് തന്നെയാണ് ഓടിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു ഇപ്പൊ ശരിക്കും ഇപ്പൊ നാലാമത്തെ ഗിയർ ഇടാനായിട്ട് പോവുക. ചെറുതായിട്ട് സ്പീഡ് കൊടുത്ത ടീച്ചർ. ഇനി ക്ലച്ച് ചവിട്ടിക്കുക. അണ്ട ബ്രേക്കിൽ കൊണ്ടുവന്ന് വെക്കുന്നത് അതിൽ തെറ്റാണ്. ആ ബ്രേക്കിൽ കാല് വെക്കുന്നത് തള്ളവരലൊന്ന് പൊക്കി പിടിച്ചാൽ മാത്രം മതി ആക്സിലേറ്റർ ചെയ്യുന്നത്, മനസ്സിലായോ? ഇനി ക്ലച്ച് ചെയ്ത് പൂർണ്ണമായിട്ട് കാല ഇടരുത്, വേഗത കുറഞ്ഞു. ക്ലച്ച് ചെയ്ത് കാല് വിട്ടോടു. ആ മൂന്നാമത്തെ ഗിയറിൽ തന്നെ പോട്ടെ, കാരണം നമുക്ക് നാലാമത്തെ ഗിയർ ഇടാനുള്ള വേഗത കുറഞ്ഞു പോയി അവിടെ. അതുകൊണ്ടാണ് പിന്നെയും ആ തുടങ്ങിയ ഗിയറിൽ തന്നെ പോകുന്നത്. പോട്ടെ, സ്പീഡ് കൊടുത്തേ, സ്പീഡ് കൊടു. ഇനി കിട്ടോ നാലാമത്തെ ഗിയർ? കിട്ടോ? അത് തന്നെ. ക്ലച്ച് ചെയ്ത് കാലെടുക്കുക, ആക്സിലേറ്റർ കൊടുക്കുക. നമുക്ക് ആ ലോറി കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഒതുക്കി നിർത്തിയിട്ട് നമുക്ക് പിന്നെ ഒന്നിൽ നിന്നും തുടങ്ങാം. ആ പൈപ്പ് ലൈൻ കഴിയട്ടെ. അപ്പം രണ്ട് സൈഡിൽ നിന്നും വണ്ടി വന്നാൽ പോകാനും പറ്റും, മറ്റുള്ളവരെ യാത്ര ബുദ്ധിമുട്ട് വരത്തില്ല. ഇൻഡിക്കേറ്റർ ഇട്ടോ. എവിടെ കാല് വരണം? ആ ബ്രേക്കിൽ കാല് വന്നു. ഇനി ക്ലച്ച് ഫുള്ളി ഔട്ട്, മനസ്സിലായ? ഇനി എന്ത് ചെയ്യണം? ബ്രേക്ക് ചവിട്ടി നിർത്തുക. ഇനി എന്ത് ചെയ്യണം? ന്യൂട്രലാക്കിക്കുക. ഇനി എന്ത് ചെയ്യണം? ഓഫ് ചെയ്യണ്ട, നമ്മൾ പിന്നെയും മുന്നോട്ട് പോവുക. നമ്മൾ പറഞ്ഞില്ല, ആദ്യം തന്നെ പറഞ്ഞില്ല, നാല് ഗിയർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് ഒതുക്കും, പിന്നെ ഒന്നിൽ നിന്ന് പിന്നെയും നമ്മൾ തുടങ്ങും എന്ന് പറഞ്ഞില്ല. ഇപ്പം നമ്മൾ ന്യൂട്രലാക്കി നിർത്തിയിരിക്കുക. ഇനി ഏത് ഗിയറിൽ നിന്ന് തുടങ്ങണം? ആ ഫസ്റ്റ് ഗിയറിൽ നിന്ന് തുടങ്ങിക്കുക. ഇനി എന്ത് ചെയ്യണം? ആ മുന്നറിയിപ്പ് കൊടുക്കുക നമ്മൾ എടുക്കാൻ. സൈഡ് മിറർ നോക്കുന്നുണ്ടോ? ടെൻഷനൊന്നും വേണ്ട, ഫ്രീ ആയിട്ട് കേട്ടോ. പോട്ടെ, പതുക്കെ സ്പീഡ് കൊടുത്ത മക്കളെ. ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യ്. ഇനി എന്ത് ചെയ്യണം? ക്ലച്ച് ചവിട്ട്. ആ സെക്കൻഡ് ഗിയർ ആ കിട്ടോ. അത് തന്നെ. കാലട് പോട്ടെ. ക്ലച്ച് ചവിട്ട് ഇട്ടോ. പോട്ടെ. ഇനി എന്ത് ചെയ്യണം? ക്ലച്ചിൽ നിന്ന് ഓക്കെ. ഇനി എന്ത് ചെയ്യണം? നാലാമത്തെ ഗിയർ ഇടാമോ? വലതുകാലം മാറ്റ് ചവിട്ട്. ആ അത് തന്നെ. കാലട് മനസ്സിലായില്ലേ? ആ
നമുക്ക് റിവേഴ്സ് ഗിയർ ഇടാനുള്ള ഒരു സ്ഥലം നോക്കാം, നമുക്ക് യു ടേൺ തിരിയാനോ അല്ലെങ്കിൽ റിവേഴ്സ് ഗിയർ ഇട്ട് വളയ്ക്കാൻ പറ്റിയ ഒരു സ്ഥലം നോക്കാം. ആ സ്ഥലം എത്തുമ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് ഇൻഡിക്കേറ്റർ ഇടുക, ഒതുക്കി നിർത്തുക. റിവേഴ്സ് ഗിയർ ഇട്ട് നോക്കിയിട്ടുണ്ടോ ഇതിനു മുമ്പല്ല? ഇല്ല, ആദ്യമായിട്ടാണ് ടീച്ചർ റിവേഴ്സ് ഗിയർ ഇടാൻ പോണത് അല്ല. അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി റിവേഴ്സ് ഗിയർ കാണിച്ചു തരാനുള്ള. അപ്പൊ നമുക്ക് ബ്രേക്കിൽ കാല് വരാം. ഇതവിടെ ഇച്ചിരി ഗ്യാപ്പ് ഉണ്ട്, നമുക്ക് അവിടെ ഇട്ട് യൂ ടേൺ. ബ്രേക്കിൽ കാലോ, ക്ലച്ച് അമർത്തി കിട്ടിയോ, ബ്രേക്കിൽ നിന്ന് കാലട് കാലട്. ക്ലച്ച് ഫുള്ളി ഔട്ട്, ബ്രേക്ക് ഇട്ട് നിർത്ത്, ന്യൂട്രലാക്ക്. ഇനിയൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ യു ടേൺ തിരിയാനായിട്ട് പോവുകയാണ്. യു ടേൺ തിരിഞ്ഞ് ചിലപ്പോൾ നമുക്കൊന്ന് റിവേഴ്സ് ഗിയർ, ഒന്നോ രണ്ടോ വട്ടം റിവേഴ്സ് ഗിയർ ഉപയോഗിക്കേണ്ടി വരും. റിവേഴ്സ് ഗിയർ ഉപയോഗിക്കുമ്പോൾ ഇത് കണ്ട, വണ്ടി നേരെ വരുന്നുണ്ട് ഒരുപാട്, പുറകിൽ നിന്നും വണ്ടി വരും. അപ്പം നമുക്ക് ശരിക്കും അവർ വന്ന് ഹോൺ അടിക്കും, റോഡിൽ തടസ്സമായുണ്ട്. അതുകൊണ്ട് നമ്മൾ ടെൻഷനായി ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് വണ്ടി ഓഫ് ചെയ്യേണ്ട. നമ്മൾ ഫ്രീ ആക്കി കൊടുക്കുമ്പോൾ അവർ റോഡിൽ കൂടെ പൊയ്ക്കോളൂ, മനസ്സിലായി? അല്ല, അവർ എങ്ങനെ പോകും എന്നുള്ള കാര്യത്തിൽ ചിന്തിക്കേണ്ട. നമുക്ക് വളയ്ക്കാനുള്ള ടൈം കിട്ടരണം, മനസ്സിലായോ? ഒരുപാട് ടൈം എടുക്കുകയും ചെയ്യരുത് റോഡൊക്കെ കിടന്നാൽ. നമ്മൾ പെട്ടെന്ന് തന്നെ റിവേഴ്സ് ഇടുക, ബാക്കിലോട്ട് വരിക, യു തിരിഞ്ഞ് പോവുക. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗിയർ ഇടുക, ഫസ്റ്റ് ഗിയർ ഇട്ട് ന്യൂട്രലാക്കിക്ക്. റിവേഴ്സ് അറിയാം എങ്ങോട്ടാണ് ഇട്ട്, ആ മനസ്സിലായോ? ന്യൂട്രലാക്ക്, ഫസ്റ്റ് ഇട്ട്. ഇപ്പം നമുക്കിത് ഇത്രയേ ഉള്ള ഏരിയ, ഇതേണ്ട. അവിടെ ചെന്ന് നമ്മൾ റൈറ്റിലോട്ട് തിരിഞ്ഞ് തിരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യണം? റിവേഴ്സ് ഗിയർ ഇടണം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നതനുസരിച്ച് റൈറ്റിലോട്ട് തിരിച്ച് തിരിച്ച് ഫുള്ള് കൊടുക്കണം സ്റ്റിയറിംഗ്, കേട്ടോ? ബ്രേക്കിൽ നിന്ന് കാലെടുക്ക്, ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലെടുക്ക്. ഇനി എവിടെയാണ് നമ്മൾ നോക്കേണ്ടത്? ആ സൈഡ് മറ, റൈറ്റ് ഇൻഡിക്കേറ്ററും കൂടെ ഇട്ടോ, ഇട്ടോ. അതായത് സ്റ്റിയറിംഗ് രണ്ട് കൈൻ്റെ പിടി, എന്നിട്ട് ഫുള്ള് വലത്തോട്ട് തിരിച്ചോ, കൈ എടുത്ത് തിരി, തിരിക്കി തിരിക്കി ഫുള്ള് തിരി, കണ്ട. ആ എൻഡിൽ കൊണ്ട് വെക്കണം. ഇനി ഇനിയാണ് നമുക്ക് ഓട്ടപ്പോടാ, അതൊന്നും പേടിക്കുന്നത്. ക്ലച്ച് ഫുള്ളിയോട്ട്, ബ്രേക്ക് ഇട്ട്, വേണ്ട, ഓൺ അടിക്കുന്ന വേണ്ട, ഞാൻ പറഞ്ഞ കാര്യം തന്നെ ചെയ്താൽ വേണ്ട. അതിലോർത്ത് നമ്മൾ ടെൻഷൻ അടിക്കരുത്. ഇനി നമ്മൾ റിവേഴ്സ് ഗിയർ ഇട്ട്, ന്യൂട്രൽ റിവേഴ്സ്. ഇനി ക്ലച്ചിൽ നിന്ന് കാലെടുത്തോട്, കാലെടുത്തോട്, ബ്രേക്കിൽ നിന്ന് കാലെടു, തിരിച്ചു വന്നിട്ട് തിരി, തിരിച്ച് തിരി, തിരിച്ച് ഞാനിരിക്കുന്ന സൈഡിലോട്ട് തിരിക്കി, ഞാനിരിക്കുന്ന സൈഡ് ഏതാ, ആ സൈഡിലോട്ട് ഫുള്ള് തിരി, ഫുള്ള് തിരിക്കി, തിരിക്കി 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 തിരി, ഫുള്ള് തിരി, തിരിക്കി ടീച്ചറെ, തിരിച്ചോ, വേണ്ട, വണ്ടിയെല്ലാം വരുന്ന വേണ്ട. അവർക്ക് അവർ ഭയങ്കര ഇതായിരിക്കും. വന്നില്ല, ക്ലച്ച് ഫുള്ളിയോട്ട്, ബ്രേക്ക് ഔട്ട്, ഫസ്റ്റ് ഇട്ട്, ഫസ്റ്റ് ഇട്, ആ വലത്തോട്ട് തിരിച്ചോ, ക്ലച്ചിൽ നിന്ന് കാലിട്ടോട്, വലത്തോട്ട് തിരി, തിരിക്കി തിരിക്കി, ഫുള്ള് തിരി, ഫുള്ള് തിരി, തിരിക്കി ടീച്ചർ, ടീച്ചർ മറ്റുള്ളവരെ ശ്രദ്ധിക്കണ്ട, തിരിച്ചോ, ആ വേണ്ട, വണ്ടിയെല്ലാം പോയില്ല, പതുക്കെ പതുക്കെ. നമ്മൾ തിരിഞ്ഞു വന്നില്ല, ടെൻഷൻ മാറിയാ? ഓ, ടെൻഷൻ ഉണ്ടായിരുന്നാ? നേരെയാക്ക്, 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 നേരെയാക്ക്. ഇപ്പോൾ വണ്ടി എങ്ങോട്ടാ പോണത്? ആ തിരി തിരി, ആ പതുക്കെ പതുക്കെ, മതി മതി, നോക്കി വണ്ടി ഇപ്പം എങ്ങോട്ടാണ് പോണേന്ന്, ഇപ്പം ഇങ്ങോട്ടാണ് പോണത്. അപ്പം നമ്മൾ എങ്ങോട്ട് തിരിക്കണം? ആ മതി മതി മതി, പോട്ടെ, മാറിയില്ല, ഇത്രയേ ഉള്ളൂ, സില്ലി കാര്യമാണ്, പോട്ടെ, ഒരേപോലെ. ക്ലച്ച് അമർത്തി വിട്ടു, പലതായാലും മാറ്റി, സെക്കൻഡാക്കി, സെക്കൻഡ്, ആ അത് തന്നെ, ക്ലച്ച് നാല് വിട്ടു വിടും, ക്ലച്ച് വിട്ടു, പലതായാലും മാറ്റി, തേർഡാക്ക്, അത് തന്നെ, കാല് വിട്ടു പോട്ടെ, ചുരുകൊടുത്തേ, ക്ലച്ച് ഔട്ട്, പലതായാലും മാറ്റി, നാലാമത്തെ ഗിയർ, നാലാമത്തെ ഗിയർ ഇട്ടില്ല. ഇനി ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്ന് ഒതുക്കി നിർത്തുക. അപ്പോൾ എവിടെ ഇൻഡിക്കേറ്റർ ഇടണം? എങ്ങോട്ടുള്ളത് ഇടണം? ലെഫ്റ്റിലോട്ടുള്ള ഇൻഡിക്കേറ്റർ ഇടുക. എവിടെ കാല് വരണം? എന്നിട്ട് എന്ത് ചെയ്യണം? ആ ക്ലച്ച് ഫുള്ളി ഔട്ടി കൂടെ എന്നിട്ട് പതുക്കെ ബ്രേക്ക് ഔട്ടി കൊടുക്കുക, ഔട്ടിയാ, ന്യൂട്രലാകും. ഇനി എന്നിട്ട് ഏത് ഗിയറിൽ തുടങ്ങണം? ഇട്ടോ, ഇനി റൈറ്റ് എവിടെ വീണിട്ടില്ല, റൈറ്റ് ഇൻഡിക്കേറ്റർ എവിടെ നോക്കണം? ഇനി മിററിൽ നോക്കിക്കോ, ഇനി നേരെ നോക്കി, ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്ത് വിട്. ഇനി ഏത് ഗിയർ ഇടണം? ക്ലച്ച്, ആ അത് തന്നെ, കാലെടുക്കട്ടെ,
വളച്ചപ്പോ ചെറിയൊരു പേടി ഉണ്ടായിരുന്നല്ലോ. ക്ലച്ച് പോട്ട് വലതായാലും മാറ്റി തേർഡാക്ക് പോട്ടെ. പതുക്കെ 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 വണ്ടി വരുന്നുണ്ട. അപ്പൊ എന്ത് ചെയ്യണം, നമ്മള് നമ്മുടെ വണ്ടിയുടെ വേഗത കുറച്ചു കൊടുക്കണം. പോട്ടെ ക്ലച്ച് പോട്ട് നാലാമത്തെ ഗിയർ നേരെ താഴോട്ട്. എന്തിനാ വലിച്ചു പറിക്കുന്ന? പോട്ടെ കാലടി. നമുക്ക് ആള് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒതുക്കി നിർത്തി എടുത്ത് നോക്കാം. ഹാപ്പി ആയില്ലേ? പോട്ടെ ആള് കഴിഞ്ഞിട്ട് ആ വണ്ടി വന്നാ വേണ്ട, അതിൻ്റെ അപ്പുറമായിട്ട് നമുക്ക് ഒതുക്കാം. ചെറുതായിട്ട് സ്പീഡ് കൊടുക്കും. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടോ, ബ്രേക്ക് ഇക്കാലോ. ക്ലച്ച് ഇപ്പോഴേ ചവിട്ടരുത്, വേഗത കുറഞ്ഞതിന് ശേഷം ക്ലച്ച് ചവിട്ടാണ്. പതുക്കെ ക്ലച്ച് ഫുള്ളി ചവിട്ട്, പതുക്കെ ബ്രേക്ക് ഇക്കാലോ. ഒരു നോട്ടിലാക്ക് ഫസ്റ്റ് ബ്രേക്ക് ഇന്ന് കാലിട്ട് ക്ലച്ച് ചെയ്ത് പതുക്കെ പതുക്കെ സൈഡ് മിറർ നോക്ക്, റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്. ഇതെല്ലാം നമ്മൾ ഓർത്തിരിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. ഇനി ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തിരി. ക്ലച്ച് പോട്ട് സെക്കൻഡാക്ക്. ക്ലച്ച് പോട്ട് ക്ലച്ച് പോട്ട് ഇത് ഏത് ഗിയറിലാണ് കിടക്കുന്നത്? തേർഡ് ഗിയറാ. ആ ഇടുന്ന ഗിയർ മറന്നു പോരും, നമുക്ക് ഓർത്തിരിക്കണം ഇടുന്ന ഗിയർ കേട്ടാ. ബ്രേക്കിൽ കാലു പറ്റെ, ഒന്ന് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്. ക്ലച്ച് ഫുള്ളായിട്ട് ഓട്ട് പതുക്കെ പതുക്കെ. ഇപ്പോഴും ചവിട്ടി നിർത്തരുത്, ബ്രേക്കിന് കാലടി 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 കാലടി. ഇച്ചിരി കൂടെ കയറി നിൽക്കട്ടെ, ആ സൈഡിലോട്ട് ഒതുക്കാം നമുക്ക്. ബ്രേക്ക് ചവിട്ടല്ലേ? ആ ബ്രേക്ക് ചവിട്ട്. നോട്ടില്ലാക്ക് ടീച്ചർ. രണ്ട് കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യമാണ് രണ്ട് കാര്യം എന്ന് പറയുന്നത്? രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ ഓക്കെയാണ് ടീച്ചർ. ഏതെല്ലാം കാര്യമായിരിക്കും? നിർത്തുമ്പോഴല്ല, നമ്മൾ ഇപ്പം ഫസ്റ്റ് ഗിയറിൽ പോകുക, അതിന് നമ്മൾ സെക്കൻഡ് ഗിയർ ഇടാനായിട്ട് പോകത്തില്ലേ. ഫസ്റ്റ് ഗിയറിൽ പോകുമ്പോൾ നമ്മൾ സെക്കൻഡ് ഗിയർ ഇടാനായിട്ട് പോകുമ്പോൾ വണ്ടിക്ക് വേഗത വര ഒന്നിൽ വേഗത കൂടി ഹൈ ഗിയറിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ടീച്ചറിൻ്റെ കാലം എവിടെയാണ് വരുന്നത്? ഇടത് കാലം കൊണ്ട് നമ്മൾ ക്ലച്ച് ഫുള്ളി ഓട്ടിയിട്ട് നമ്മൾ ആക്സിലേറ്ററിൻ്റെ തള്ളവരിൽ പൊക്കി പിടിക്കത്തില്ല. അപ്പോൾ ടീച്ചറ് കാലം എവിടെയാണ് കൊണ്ടുവെക്കുന്നത്? ബ്രേക്കിലാണ് കാലം വെക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? വണ്ടിയുടെ വേഗത കുറയും. നമുക്കപ്പോൾ ഹൈ ഗിയറിലോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. മനസ്സിലായോ? ഇതാണ് ഒന്നാമത്തെ കാര്യം. ഞാൻ നോക്കിയിട്ട് ഈ ഒരു പ്രശ്നമേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ് ടീച്ചർ നോക്കിക്ക്? എന്തായിരിക്കും രണ്ടാമത്തെ കാര്യം? നമ്മൾ ഇതേണ്ട, ഇതിപ്പോൾ ഫസ്റ്റ് ഗിയർ ക്ലച്ച് നന്നായിട്ട് ഓട്ടിക്കേ. ഫസ്റ്റ് ഗിയർ ഇട്ടു, സെക്കൻഡ് ഇട്ടേ, ന്യൂട്രൽ വന്നു, സെക്കൻഡ്. തേർഡ് ഗിയർ ഇടാൻ വേണ്ടി പറയുമ്പോൾ ടീച്ചർ എന്തുവാ ചെയ്യുന്നത്? ന്യൂട്രൽ കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് പോവും, കുറേ ഇങ്ങോട്ട് പോവും, അതിനുശേഷം നേരെ മേപ്പോട്ട് പൊങ്ങും.
മനസ്സിലായി. ടീച്ചറിന് ഒരു കൺഫ്യൂഷൻ ആണ്, തേർഡ് ഗിയർ എവിടെയാണെന്നുള്ള ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. മനസ്സിലായി. സെക്കൻഡ് ഗിയർ വരെ കുഴപ്പമില്ല, പിന്നെ നാലാമത്തെ ഗിയറും കുഴപ്പമില്ല, ഫസ്റ്റ് സെക്കൻഡ് നാല് കുഴപ്പമില്ല, പക്ഷേ തേർഡ് ഗിയർ ഇടുമ്പോഴാണ് ടീച്ചർ ശ്രദ്ധ. ന്യൂട്രലിൽ വന്നിട്ട് മേളിലോട്ട് പോയാൽ മാത്രം മതി. ടീച്ചർ എന്താ ചെയ്യുന്നത്? അവിടെ കൊണ്ടുവന്നിട്ട് ഒന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി നോക്കും, അവിടെ താഴോട്ടൊന്ന് വരച്ചു നോക്കും, എന്നിട്ട് മേളിലോട്ട് തട്ടത്തുള്ളൂ. ഇതിങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ഈ ഗിയർ ലിവറിലോട്ടാണ് നമ്മുടെ കാഴ്ച പോകുന്നത്. കാഴ്ച പോകുമ്പോൾ ഗിയർ ലിവറിലോട്ട് പോകുമ്പോൾ വണ്ടി ലെഫ്റ്റ് സൈഡിലോട്ടാണ് വലുവെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ട് പോകും, റൈറ്റ് സൈഡിലോട്ടാണ് വലുവെങ്കിൽ റൈറ്റ് സൈഡിലോട്ട് പോകും. നമ്മളാ ശ്രദ്ധ പോകും. ഈ രണ്ട് കാര്യമാണ് ടീച്ചറിനുള്ള ഞാൻ നോക്കിയിട്ടുള്ള ഒരു ന്യൂനത. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആക്സിലേറ്റർ ഒന്ന് അള്ളവരെ ഒന്ന് പൊക്കി പിടിച്ചാൽ മാത്രം മതി, ബ്രേക്കിലോട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഗിയർ അതേപോലെ തന്നെ ഇതുണ്ട്, ഫസ്റ്റ് ഇട്ട് സെക്കൻഡ് ആക്കിക്കേ, തേർഡ് ആക്കിക്കേ. അല്ല, ഈ ഒരു കാര്യം മാത്രം മതി. ടീച്ചർ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് സെക്കൻഡിൽ നിന്ന് കിടക്കുന്ന ലിവറിനെ ന്യൂട്രലാക്കിയിട്ട് അങ്ങോട്ടാട്ടും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടാട്ടിട്ട് നേരെ പുറകോട്ട് വരും, പിന്നെ നോക്കിയിട്ട് മേപ്പോട്ട് പോക്കും. ശരിക്കും തേർഡ് ഗിയർ ഇടുന്നുണ്ട് ടീച്ചർ, പക്ഷേ രണ്ട് വട്ടം വെറുതെ നമ്മൾ ന്യൂട്രലിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടും, സെക്കൻഡ് ഗിയറിലോ ടോപ്പ് ഗിയറിലോ ഒന്ന് തള്ളും, അതിന് ശേഷമാണ് മേളിലോട്ട് കൊണ്ടുപോകണം. അങ്ങനെ ഈ രണ്ട് കാര്യം മാത്രം ചെയ്ത്, പിന്നെ സ്റ്റിയറിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ ചരിവ് അനുസരിച്ചാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. മനസ്സിലായോ? അതെന്ന് പറയുമ്പോൾ നമ്മൾ ഓടിച്ചോടിച്ച്, ഇപ്പോൾ നമ്മൾ ശരിക്കും എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ ക്ലാസ്സേ ആയിട്ടുള്ളൂ ടീച്ചർ, മനസ്സിലായോ? അഞ്ചാമത്തെ ക്ലാസ് നമ്മൾ ഓടിച്ചോടിച്ച് വരുമ്പോൾ റോഡിൻ്റെ ചരിവ് അനുസരിച്ച് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ക്ലച്ച് താങ്ങി തന്നെ എടുക്കുക, എത്രയും പതുക്കെ എടുക്കാൻ പറ്റും അത്രയും പതുക്കെ ക്ലച്ചിൽ നിന്ന് കാലെടുക്കാൻ പറ്റും. മനസ്സിലായോ? അതേപോലെ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ മുന്നോട്ട് എടുക്കാനായിട്ട് പോകുമ്പോൾ പാർക്ക് ചെയ്ത വണ്ടിയാണെങ്കിലും റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇടണം, സൈഡ് മിററ് നോക്കണം. ഈ രണ്ട് കാര്യം ശ്രദ്ധിച്ചിട്ടേ ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലെടുക്കാവുള്ളൂ. അഥവാ വാഹനം വരുന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഔട്ടി അവിടെ നിർത്തിയിട്ട് ആ വാഹനം കടന്നു പോയതിന് ശേഷം പതുക്കെ നമ്മൾ മുന്നോട്ട് എടുക്കാവുള്ളൂ. മനസ്സിലായോ? ഈ ക്ലാസ് കൊണ്ട് എന്താണ് ടീച്ചറിൻ്റെ അഭിപ്രായം? നന്നായിട്ട് എനിക്ക് കഴിഞ്ഞ ദിവസമൊന്നും ഞാൻ ഇത്ര ശ്രദ്ധിച്ചില്ല, വളരെ നന്നായിട്ട് എനിക്കിപ്പം ഓരോ നിർത്തുമ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഇപ്പോൾ ഒരിടത്ത് പാർക്ക് ചെയ്തിട്ട് എണ്ണ എടുക്കുമ്പോഴും എന്താണെന്നുള്ളത്. ഇനി നമുക്ക് കാർ ഇപ്പം ലൈസൻസ് എടുത്ത് സ്വന്തമായിട്ട് കാർ ഓടിക്കാനുള്ള ആത്മവിശ്വാസം വന്ന ഉറപ്പാണ്. അപ്പം നമുക്ക് ഇനിയിപ്പം ശരിക്കും പറഞ്ഞാൽ ഇതായിരുന്നു ഇപ്പം ഈ ക്ലാസ്സിലൂടെ, സാധാരണ ഇല്ലാതെ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങളിൽ അറിയിക്കാൻ പറ്റിയതാണ്. നമ്മളിപ്പോൾ ഇവിടെ നിന്നല്ല, ഏത് ഡ്രൈവിംഗ് സ്കൂളിൽ പോയാലും നമ്മൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഒരിക്കലും നമുക്ക് ഡ്രൈവർ ആകത്തില്ല. യൂട്യൂബിലെല്ലാം ഒരുപാട് വീഡിയോ ഉണ്ട്. ഇന്നും ഞാനൊരു വീഡിയോ ശ്രദ്ധിച്ചായിരുന്നു, 15 മിനിറ്റിനുള്ളിൽ ടൂ വീലർ പഠിപ്പിക്കാൻ പറ്റുന്നത്. അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സദറം എന്ന് പറഞ്ഞ വ്യക്തിനെയോ അല്ലെങ്കിൽ ഞാൻ രണ്ട് മൂന്ന് കുട്ടികൾ ഇവിടെ ഉണ്ട് പഠിക്കുന്നുണ്ട്, ഞാൻ ആ പിള്ളേരെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് തരാം 15 മിനിറ്റ് കൊണ്ട്. അങ്ങനെ ഒരിക്കലും ആൾക്കാരെ പറ്റിക്കരുത്. 15 മിനിറ്റ് ഒന്നും കൊണ്ട് നമുക്ക് ടൂ വീലറൊന്നും ആരെയും പഠിപ്പിച്ചെടുക്കാൻ പറ്റത്തില്ല. സ്വന്തമായിട്ട് 15 മിനിറ്റ് കൊണ്ട് ടൂ വീലർ പഠിപ്പിക്കാം, അരമണിക്കൂർ കൊണ്ട് കാറ് പഠിക്കാം എന്നെല്ലാം വെറുതെ പറയുന്നത്. അങ്ങനെയൊന്നും ആരെയും പറഞ്ഞ് പറ്റിക്കരുത് എന്ന് പറഞ്ഞ പോലെ നമുക്കറിയുന്ന കാര്യങ്ങളാണ് നമ്മൾ പകർത്തി കൊടുക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് പോരായ്മകളെല്ലാം കാണും, അത് പിന്നെ നമ്മൾ തിരുത്തി കൊണ്ടുവന്ന് റെഡിയാക്കി കൊടുക്കുക. ഇപ്പോൾ അതേപോലെ നിങ്ങൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തെ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും നിങ്ങൾ പിന്മാറരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും, ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റും. നമ്മൾ ശ്രമിക്കുക. ചിലപ്പോൾ ചില കുട്ടികളൊരു 5 ദിവസം കൊണ്ട് എല്ലാം ക്യാച്ച് ചെയ്യുന്നത്, ചില കുട്ടികളത് 10 ദിവസം കൊണ്ട് ക്യാച്ച് ചെയ്തത്, ചില കുട്ടികൾ 2 ദിവസം കൊണ്ടായിരിക്കും അത് ക്യാച്ച് ചെയ്യുന്നത്, ചില കുട്ടികൾ 15, 20, 30 ദിവസം ആയാലും ക്യാച്ച് ചെയ്യാൻ പാടായിരിക്കും. പക്ഷേ നമ്മൾ പരിശ്രമിക്കുക, പരിശ്രമിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. മനസ്സിലായ? പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഇതേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.